നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് SSCയിലാണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ. അപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. 4,157 വേക്കൻസികൾ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നോക്കുകയാണെങ്കിൽ CAPF, BSF, CISF, CRPF, ITBP, SSB എന്നീ സേനകളിലൊക്കെ സബ് ഇൻസ്പെക്ടറായിട്ടാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ അണിച്ചുകൊണ്ട് SSC വഴി പുതിയൊരു SI വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മൊത്തം 4,157 വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ സേനകളിലും കൂടിയിട്ട് മൊത്തം ഇത്രയും വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുമ്പോൾ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതായത് ഇതിലും മേജർ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അത് SC ST ക്ക് 5 വർഷം, OBC ക്ക് 3 വർഷം. അങ്ങനെ ഗവൺമെൻറ് കൊടുക്കാനുള്ള എല്ലാ ഏജ് റിലാക്സേഷനും ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് March 28th. അപ്പോൾ SSCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ SSCയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും അതിലെങ്ങനെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കണമെന്നും അതിലെങ്ങനെ അപേക്ഷിക്കണമെന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാനും അപേക്ഷകൾ അയക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കിയിട്ട് ഇതിനെ അപേക്ഷിക്കാം.